അപ്പൊ എന്റെ ഭാര്യ തന്നെ ലാറ്റിൻപള്ളിയില് ക്ലർക്കായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. അപ്പൊ അവള് അവിടെ പ്രാർത്ഥിച്ചു, ഒരു ഞാൻ വിവാഹം കഴിക്കുന്ന ആള് ഞായറാഴ്ച ഇങ്ങനെ പള്ളിയിൽ പോകുന്ന ഒരാളെ കിട്ടിയാൽ മതി ദൈവമേ എന്ന് പ്രാർത്ഥിച്ചപ്പോ അവൾക്ക് ഫുൾ ടൈം പള്ളിയിലുള്ള ഒരാളില് അതന്നെ. അടി കപ്യാരി പള്ളിമണി എന്ന് പറയുന്നതിൽ തന്നെ ഒരു അവമതിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, പള്ളിമണികളിൽ തൂങ്ങിക്കിടന്ന് ബെല്ലടിക്കുന്നവൻ, പള്ളിയിൽ എല്ലാ കുത്തിത്തിരിപ്പിനും മുന്നിൽ നിൽക്കുന്നവൻ, ലേശം കഴിക്കുന്നവൻ, പള്ളിയിലെ സാമ്പത്തിക തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവൻ, അതാണല്ലോ കാലങ്ങളേറെയായി നമ്മുടെ മലയാള സിനിമ കപ്യാരെ കൽപ്പിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയാണല്ലോ നമ്മളുടെ കപ്യാർ. യഥാർത്ഥത്തിൽ കപ്യാരെന്ന് പറഞ്ഞാൽ ദേവാലയത്തിൻ്റെ ശുശ്രൂഷകനാണ്. സാക്രിസ്റ്റ്യൻ എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് വാക്ക്. അതായത് സാക്രിസ്റ്റി എന്ന റൂമിൻ്റെ, അതായത് അച്ഛൻ തിരുവസ്ത്രം മാറുന്ന റൂമിൻ്റെ സൂക്ഷിപ്പുകാരൻ ആണ് യഥാർത്ഥത്തിൽ കപ്യാർ. കപ്യാർ യഥാർത്ഥത്തിൽ കപ്യാർ എന്ന് പറയുന്നത് ഒരു പോർച്ചുഗീസ് വാക്കാണ്. ഇതൊക്കെയാണോ യഥാർത്ഥത്തിൽ നമ്മൾ ഈ നാളിതുവരെ വളരെ പരിഹാസത്തോടെ പുച്ഛത്തോടെ കാണുന്ന കപ്യാരാണോ യഥാർത്ഥ കപ്യാർ? ഒരു അന്വേഷണമാണ്. ഇന്ന് എനിക്ക് മുമ്പിലുള്ളത് പോൾസൺ ചേട്ടനെയാണ്. കുരേച്ചർക്കാർക്ക് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ 22 വർഷമായി കുരിയച്ചിറയുടെ എല്ലാമെല്ലാമായ പള്ളിയുടെ കപ്യാരാണ് പോൾസേട്ടൻ. പോൾസേട്ടനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ വെറും കപ്യാരെന്ന് പറയുമ്പോൾ അദ്ദേഹം റോം അല്ലെങ്കിൽ വിശുദ്ധ നാടുകൾ സന്ദർശിച്ച അപൂർവം ഇന്ത്യയിലെ തന്നെ കപ്യാരുകളിൽ ഒരാളാണ്. വളരെ ജനകീയനാണ്, യുവാക്കളുടെ ഇടയിൽ ഏറ്റവും പ്രിയങ്കരനായ വ്യക്തിയാണ്. അപ്പോൾ പോൾസേട്ടനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എന്നോട് ചില സുഹൃത്തുക്കൾ പറഞ്ഞു, രാജേഷ് ഇൻ്റർവ്യൂവിനൊക്കെ പോയിക്കൊള്ളു, പക്ഷേ പോൾസേട്ടൻ്റെ ജോലി തെറപ്പിക്കരുതെന്നൊക്കെയാണ് പറഞ്ഞത്. പോൾസേട്ടൻ വളരെ ജനകീയനാണ്. പോൾസേട്ടനോട് ചോദിക്കുക, ഇതൊക്കെ തന്നെയാണ് കപ്യാരെന്നുള്ള ചോദിക്കാം. പോൾസേട്ട പള്ളിയിലിങ്ങനെ തൂങ്ങി മണിയടിക്കുന്ന കപ്യാരന്മാരാണ് ഇപ്പോഴുള്ളത്? ഇപ്പോൾ ഇത്ര നാളും ഒരു 6 മാസം മുൻപ് വരെ മണിയടിച്ചിരുന്നു. ഇപ്പോൾ പള്ളിയുടെ നവധി പ്രമാണിച്ച് ഓട്ടോമാറ്റിക് ആക്കി. ബെല്ല് മണിയടിക്കാന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക നാക്കാണ് അത്. അത് ഇങ്ങനെ കയറ് നമ്മൾ ബാലൻസ് ചെയ്ത് പിടിക്കുമ്പോഴാണ് അതിൻ്റെ അടി. അതല്ല, അത് ഈ മണിയുടെ നാക്ക് കറക്റ്റ് ചെയ്ത് പിടിക്കുമ്പോഴാണ് അത് അടി വന്ന് അടിക്കുക. അതൊരു ബാലൻസ് ആണ്. അത് കുറേ നമുക്ക് പറ്റില്ല, കുറേ അപ്പോൾ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഇപ്പോൾ ഒരുവിധം പള്ളികളിലൊക്കെ 5 മണി 5 മണിക്ക് അടിക്കുന്നു. ആ വന്ന് പള്ളിയുടെ ഗേറ്റ് തുറക്ക കപ്പേരാണ്. അപ്പോൾ പള്ളി ഗേറ്റ് തുറന്ന് നമ്മൾ മണിയടിച്ചിട്ടാണ് പിന്നെ സങ്കീർത്തിച്ചല്ല. അതെ. അപ്പോൾ ഞാൻ 5 മണിക്ക് മണിയടിക്കണമെങ്കിൽ ഒരു 4 മണിക്ക് ഞാൻ അലാറം വയ്ക്കണം വീട്ടിൽ. അലാറം വെച്ച് ഇരിക്കണം, പറ്റില്ല. അത് നമ്മുടെ ഉള്ളിൽ ഒരു പെട്ടെന്നൊരു തീ പോലെ വരും. കാരണം ആ തീക്ഷ്ണത വരും. നമ്മൾ ചെന്നില്ലെങ്കിൽ ഒക്കെ ഡിസോർഡർ ആവുമല്ലോ എന്ന് വെച്ചിട്ട്. അല്ല, എല്ലാ ദിവസവും. അതിൽ ഏറ്റവും നമുക്ക് ഇണങ്ങണത് നമ്മുടെ ഭാര്യയാണ്. നല്ല ഭാര്യയെ കിട്ടുന്നവൻ നിധി കിട്ടിയതിന് തുല്യമാണെന്നാണ് പറയുക പ്രഭാഷണ പുസ്തകത്തിൽ. അത് സത്യത്തിൽ എനിക്കുണ്ട്. എൻ്റെ പെർഫെക്റ്റ് ഭാര്യയാണ്. കാരണം അതന്നെ. പിന്നെ ഞാൻ പറയണ, ഒരു 22 വർഷം ഞാൻ കപ്പേരായിട്ട് ഞങ്ങൾക്കൊരു ടൂർ പ്രോഗ്രാമോ സിനിമയോ ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല. ആ കാരണം അതുപോലും ഞങ്ങളില്ല. അപ്പോൾ ഏതെങ്കിലും രാത്രിക്ക് പോയിട്ട് വല്ല പെരുന്നാളോ പള്ളി പെരുന്നാളുകൾക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. പിന്നെ എത്ര നേരം വൈകി കിടന്നാലും ഈ 4 മണിക്ക് എണീക്കണം. ഒരു ദിവസം പോലും മുടക്കില്ല. പിന്നെ 22 വർഷം എന്ന് പറഞ്ഞാൽ വലിയൊരു കാലഘട്ടമാണ്. ഒരു പള്ളിയിൽ കപ്യാരാണ് പറയുന്നത്. താങ്കളിപ്പോൾ പറഞ്ഞ താങ്കൾക്ക് ഒരു മുടക്കില്ല, ഒരു മുടക്ക് പോലും ഇല്ലാതെയാണ് 22 വർഷം തന്നെ ജോലി ചെയ്തിട്ടുള്ളത്. അപ്പോഴും ഞാൻ ചോദിക്കട്ടെ, താങ്കൾക്ക് അറിയിക്കുന്ന ഒരു ബഹുമാനം താങ്കൾ കിട്ടുന്നുണ്ടെന്ന് ഹൃദയം തുറന്ന് പറയുന്നു.
ഞങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ പറയും. ബഹുമാനം, എനിക്ക് ഈ ജോലി വളരെ ഇഷ്ടപ്പെട്ടൊരു ജോലിയാണ്. കാരണം ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരുപാട് ദുഃഖം എനിക്കുണ്ടായിരുന്നു പണ്ട്. എനിക്കെപ്പോഴും ജീവിതത്തിൽ എനിക്ക് ആരുമില്ല, ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടതാണ്, എന്നെ ആരും മൈൻഡ് ചെയ്യണില്ല എന്നൊരു ചിന്തയായിരുന്നു. അത് ഇവിടെ വന്നപ്പോൾ കപ്പയിലായി കഴിഞ്ഞപ്പോൾ എന്നേക്കാൾ ഒരുപാട് ദുഃഖിതരെ ഞാൻ നേരിട്ട് കണ്ടു. ഈ പള്ളിയിലെ അച്ഛൻ മാത്രമല്ല താങ്കളും കാണുന്നുണ്ട്, ആ ഓരോരുത്തരുടെ വേദനകൾ ഇന്ന് കാണണ ഈ പൊളിച്ചൊന്നല്ല ജീവിതം. അതൊക്കെ ശരിക്ക് ഉള്ളു തട്ടി ഞാൻ കണ്ടിട്ടുണ്ട്, അല്ല ഉള്ളു തട്ടി കണ്ടുപോയിട്ടുണ്ട് ഓരോരുത്തരുടെ ജീവിതങ്ങൾ. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ദൈവം എന്നെ എത്രയോ പരിപാലിച്ചു എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് ഇല്ല, കാരണം ദൈവം നമുക്ക് ആവശ്യമുള്ളതൊക്കെ തരും. ഞാൻ അതിൽ ഭയങ്കര വിശ്വാസമാണ്. കാരണം എനിക്ക് എന്ത് വേണം, ഞാൻ കല്യാണം കഴിച്ചു, അതുകൊണ്ട് ഞാൻ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിരിക്കണം. ആർക്കാ പറ്റാത്തത്? ആ പെണ്ണ് അതിന് കിട്ടാത്ത ആളാണ്. അപ്പോൾ എൻ്റെ ഭാര്യ തന്നെ ലാറ്റിൻപള്ളിയിലെ ക്ലർക്കായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അവള് അവിടെ പ്രാർത്ഥിച്ചു, ഒരു ഞാൻ വിവാഹം കഴിക്കുന്ന ആള് ഞായറാഴ്ച എങ്ങനെ പള്ളിയിൽ പോകുന്ന ഒരാളെ കിട്ടിയാൽ മതി ദൈവമേന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൾക്ക് ഫുൾ ടൈം പള്ളിയിലുള്ള ഒരാളിൽ അതന്നെ അതന്നെ അങ്ങനെ തന്നെ എൻ്റെ ഇല്ല, ഞാൻ കുഞ്ഞുനാളിൽ ആഗ്രഹിച്ചത് അച്ഛനാവണമെന്നൊക്കെ ആഗ്രഹിച്ചു. പിന്നെ അത് പഠിക്കണ്ടേ, പഠിക്കാൻ അത്ര ഒന്നും ബ്രൈറ്റ് ഒന്നുമില്ല, ഞാൻ പ്ലസ് ടു വരെ പഠിച്ചുള്ളൂ. അപ്പം പിന്നെ അത് പിന്നെ ഞങ്ങൾ 9 മക്കളായിരുന്നു. ഞാൻ അതിൽ 8-ാമത്തെ ആ ദാരിദ്ര്യമായിരുന്നു വീട്ടിൽ. പക്ഷെ എൻ്റെ അപ്പം ഞങ്ങൾക്ക് ഫ്ലവർ മില്ലായിരുന്നു പൊടിപ്പിക്കുന്ന, അരിക്ക് പൊടിപ്പിക്കുന്ന സ്ഥലം ഇതായിരുന്നു. എൻ്റെ അമ്മ നന്നായി പ്രാർത്ഥിക്കും, ഭയങ്കര അല്ലേ അമ്മ വീട്ടിൽ തന്നെ. അമ്മക്ക് അമ്മക്ക് എൻ്റെ വീട് സെൻറ്റ് പോൾ സ്ട്രീറ്റ് എന്ന് പറയും, ആ മഠത്തിൻ്റെ ഇപ്പോൾ സെൻറ്റ് പോൾസ് കോൺവെൻറ്റിൻ്റെ ബാക്ക് സൈഡ്, അത് CBC സ്കൂളിലേക്ക് പോകുന്ന വഴി എന്ന് പറയും. തറവാട് ഇപ്പോഴും ഉണ്ട് തറവാട്, അവിടെ ചേട്ടൻ താമസിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പോപ്പ് ജോൺ സ്കൂളിൻ്റെ അവിടെയാണ് കുതിച്ചർ തന്നെ. പക്ഷേ അപ്പോൾ അതിൽ ആ ഞാൻ 9 ജോലി ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യൻ എക്സ്പ്രസ് പേപ്പർ കമ്പനിയിൽ, കാഡ്ബറീസിൻ്റെ ഏജൻസീസിൽ, പിന്നെ നാടക കമ്പനിയിൽ, ഇതിലോ പിന്നെ ഈസ്റ്റ് ഫ്രഷ് ഈസ്റ്റിൻ്റെ കമ്പനിയിൽ, ക്രേസ് ബിസ്ക്കറ്റിൻ്റെ കമ്പനിയിലൊക്കെ ഞാൻ ജോലി ചെയ്തു. ഇവിടെ ഒന്നും ഞാൻ എൻ്റെ അപ്പനോട് പറയും, ഞാൻ തന്നെ ജോലി കൊടുക്കണു, ഞാൻ തന്നെ ജോലി, ഒരാളും മുഖം തന്നെ കറുത്താൽ മതി, അപ്പം ഞാൻ ജോലി ഉപേക്ഷിക്കും. അങ്ങനെ ഇത് പ്രകടനമല്ല. ആ മനുഷ്യനെ എങ്ങനെ ഇവിടെ വന്ന് നിന്നെന്ന് എനിക്ക് ഇപ്പോഴും ഉറപ്പാണ്. ദൈവത്തിൻ്റെ ശക്തിയാണത്. കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പാർട്ടായിട്ട് നമ്മളെ വെച്ചിട്ടുണ്ട്, ഓരോ പോസ്റ്റ്, അതിലേക്ക് ദൈവം വളച്ച് 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 എത്തിക്കും. ഇപ്പം ഞാൻ തന്നെ ഒരു വിശുദ്ധ നാട് കാണാൻ പോയി ജീവിതത്തിൽ. ആ നമ്മുടെ ഇസ്രായേല് അങ്ങനെ അങ്ങനെ. അപ്പോൾ ആ ഒരു ടീം, ഒരു 15-ദിവസത്തെ പ്രോഗ്രാമല്ലേ, അതിൽ തന്നെ ഞാൻ ആ ഒരു മനുഷ്യൻ എന്നെ കണ്ടിട്ട്, ഞാനിവിടുന്ന് ഒരു വട്ടം ഈ ബസ് ടൂറ് പോണ്, ടൂറ് പോകുമ്പോൾ കപ്പേരിക്കൊന്നും പോകാൻ പാടില്ല. അച്ഛനും ആൾക്കാരൊക്കെ പോകുമ്പോൾ ഞാൻ ടാറ്റ കൊടുക്കണ്. അപ്പോൾ ഇയാളോടൊന്ന് എൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, അപ്പോൾ നിനക്ക് പോകേണ്ട ആവശ്യമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ യോഗം ടാറ്റ കൊടുക്കലും കാവലിരിക്കില്ല എന്ന് പറഞ്ഞു. ആ വാക്കാ മനുഷ്യന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തെന്നാണ് പറയണത്. നമുക്കുണ്ടോ വേദനയുണ്ടോ? വിഷമം ഉണ്ടാവുമല്ലോ. ആയി നമ്മൾ അവർക്ക് ടൂറ് പോകണു, നമുക്കും ടൂറ് പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മണിയടിക്കാൻ ആളില്ല, പള്ളി അടയ്ക്കാൻ ആളില്ല, വേണം വേണ്ട. അപ്പോൾ അങ്ങനത്തെ ചിന്തിക്കണില്ല. ദൈവം നമ്മളിങ്ങനെ വെച്ചേക്കണു, സാരില്ല. കാരണം അപ്പോൾ അങ്ങനെ നമ്മൾ എന്നെ, അപ്പോൾ ഇയാൾക്ക് തോന്നണ് എന്നെ വിശുദ്ധ നാട് വിടണമെന്ന്. അതിന് വേണ്ടി അയാൾ അച്ഛൻ്റെ പിന്നാലെ നടന്ന് ലീവ് ഉണ്ടാക്കിച്ചു, എല്ലാം നടന്നും ചോദിച്ച്.
അപ്പോൾ അച്ഛൻ, ഞാൻ പറഞ്ഞു അച്ഛനോട് തന്നെ പോയി പറഞ്ഞു അച്ഛനോട്, അച്ഛ സമ്മതിക്കൊന്നും വേണ്ട, പകരം ഒന്നും ആരുമില്ല കേട്ടോ അച്ഛ വെറുതെ. അപ്പോഴും ഇയാൾ വന്നിച്ച് വന്നെ അച്ഛനോട് തന്നെ ചോദിച്ച് ചോദിച്ച് അച്ഛ അവസാനം പറഞ്ഞു നീ പൊക്കോ, ആർക്കും കിട്ടാത്തൊരു അവസരമല്ലേ, ഒരു ഒരു 150,000 അങ്ങനെയാണ് എൻ്റെ ചാർജ്, അത് ആ മനുഷ്യൻ ചിലവാക്കണേ, ആ ഫുൾ എമൗണ്ട് ചിലവ് ജോസഫ് പള്ളിക്കല് പള്ളിക്കല് ആ മനുഷ്യനെ, ആ ആള് തന്നെ ആളുടെ കാറിൽ എന്നെ നെടുമ്പാശ്ശേരിക്ക് കൊണ്ടുപോയി ആ ടീമിലാക്കി തിരിച്ചും ആളെന്നെ എന്നെ വീട്ടിലെത്തിച്ചു. ഇത്രയും വലിയ കോടീശ്വരനാണ് ആള്. ആള് അപ്പോൾ ഞാൻ ആലോചിക്കുന്നതാണ്, അതായത് ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയുണ്ട്, അതിൻ്റെ നാശത്തിനല്ല എന്ന് പറയല്ലേ. ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണെന്ന് പറയും. നമ്മൾ ഏത് പോസ്റ്റിലായാലും ഒരുപാട് പേര് പള്ളിയെ ആശ്രയിച്ചു വരുന്നു, അവരുടെയൊക്കെ വിഷമങ്ങളുണ്ട്. അതിലൊരു 20% ആൾക്കാർ ആശ്വാസം കിട്ടിയിട്ടാണ് പള്ളിയിൽ പോകുന്നത്. അത് ഒരു പക്ഷേ തിരുവസ്ത്രത്തിൻ്റെ മുന്നിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ പിതാവിൻ്റെ മുന്നിൽ നിന്നായിരിക്കും. ആ പിതാവിൻ്റെയോടൊപ്പം തന്നെ പിന്നിൽ താങ്കളും ഉണ്ടായിരിക്കാം, ഉണ്ടായിരിക്കും. പക്ഷേ ആ നന്ദി താങ്കൾക്ക് കിട്ടുന്നുണ്ടോ, അങ്ങനെ ഒരു ഇതുണ്ടോ, അത് വിഷമമുണ്ട്. അല്ല, അത് അത് മനുഷ്യ സഹജല്ലേ. ഇപ്പം നമ്മളൊരാളോട് നമുക്കൊരു സാധനം കൊടുത്ത് കഴിയുമ്പോൾ, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ താങ്ക് യു എന്ന് പറയുമ്പോൾ, ആ താങ്ക്സ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാവും. അതേത് മനുഷ്യനായത്. പക്ഷേ നമ്മളൊക്കെ ഒരുപാട് ഇപ്പോൾ പെസകാവ്യാഴും ദുഃഖവെള്ളി ഇപ്പോൾ ഞാൻ എൻ്റെ മകനിപ്പോൾ അവൻ വലിയ ഇപ്പോൾ മാർക്കൊന്നുമില്ലെങ്കിൽ അവനെ സെൻറ്റ് തോമസിൽ സീറ്റ് കിട്ടി ജോലി. അതും ഒരു കൊടുത്തൊരു മാഷക്ക് എന്ത് തന്നെ ആയാലും എൻ്റെ മോന് കൊടുത്തേരെ പറ്റുള്ളൂ എന്നുകൊണ്ട് ആ മാഷ് ഇൻട്രസ്റ്റ് എടുത്തിരുന്നത്. എന്നിട്ട് ഫീസ് കുറച്ച് തരാൻ വേണ്ടി മാഷന് ഇൻട്രസ്റ്റ് എടുത്ത് ലെറ്റർ എഴുതി മേടിച്ച് അങ്ങനെ. അപ്പം പിന്നെ ഞാൻ വേറൊരു അത്ഭുതം കേട്ടോ, ഒരു റേഷൻ കാർഡ് നമുക്ക് കിട്ടണമെങ്കിൽ എത്ര ദിവസം നടക്കണം? എന്നെ ഞാൻ ആദ്യമായിട്ട് റേഷൻ കാർഡിന് അപ്ലിക്കേഷൻ എഴുതിയിട്ട് ഞാൻ ഓഫീസിൽ വിളിച്ചെന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചാൽ കുരിച്ചിറപ്പുറത്ത് കപ്പേരല്ലേ ഇങ്ങനെ വന്നേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇയാൾ കണ്ടോ സന്തോഷമായി, ശരി ചേട്ടാ അത് എവിടെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞെന്ന്. അപ്പോൾ അയാൾ മേടിച്ചൊക്കെ എഴുതിയിട്ട് പറയാം, ഉച്ച തിരിഞ്ഞ് 2 മണിക്ക് വന്ന കാർഡ് കൊണ്ടുപോകളെ. ഇങ്ങനെ കുറച്ച് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ ജീവിതത്തിൽ ഒരു മകനൊരു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, ഒരു പ്രാവശ്യം ഒരു ടൂർ പോകാനും പറ്റിയിട്ടുണ്ട്. അത് മാറ്റി നിർത്തിയ പോൾച്ചേട്ടൻ്റെ ഭാര്യ, പോൾച്ചേട്ടൻ്റെ കുഞ്ഞുങ്ങൾ, അവരൊക്കെ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവും എവിടെയെങ്കിലും എൻ്റെ അപ്പച്ചൻ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ എന്ന്, അല്ലെങ്കിൽ ഭാര്യ ഒരു പണി കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതൊക്കെ അതൊക്കെ ഒരു നഷ്ടബോധമായി തോന്നുന്നുണ്ട്. അത് എങ്ങനെയാണ് ഇങ്ങനെ തോന്നുന്നത്? ഇല്ല, ഞാൻ ആരാന്നും എന്താന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഭാര്യ വന്നേക്കണേ. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ചെയ്യുന്നുണ്ട്. കാരണം ആദ്യം എൻ്റെ ഭാര്യയുടെ പേര് ജോളി, ജോളി ഇവിടെ ഇവിടെ പേരാമംഗലാണ്. അപ്പോൾ ഞാൻ ഇതിൽ അത്ഭുതം പറയണത്, ഭാര്യ ഒരു പള്ളിയിലത്തെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ അറിഞ്ഞിട്ടുള്ള ആളാണ്, ലാറ്റിൻ പള്ളിയിൽ ജോലി ചെയ്യും. അപ്പോൾ എൻ്റെ അവസ്ഥകളും ഒക്കെ ആൾക്കറിയാം. ആ ഈ എല്ലാ മിക്ക കപ്പേരിമാരും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കപ്പേരാവുള്ളൂ, ഞാൻ മാത്രം കല്യാണം മുന്നേ ആവണത്. അപ്പോൾ ജീസസ് യൂത്ത് ഞാൻ ആരായിട്ടും ഞാൻ ആരായിട്ടും അങ്ങനെ ചൂടാവില്ല. അപ്പോൾ ഞാൻ കുറെ പുസ്തകമൊക്കെ വായിക്കും. അപ്പോൾ ഞാനൊരു പുസ്തകം ഒരു സൺഡേ ചാലമിൽ വായിച്ചതൊരു അനുഭവം പറയണേ. ഒരു ഒരു ഹോട്ടലിലത്തെ ഡ്രൈവറ് ഭയങ്കരമായി, അതായത് ബെന്നി പുന്നത്തറ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ ശാലോമിൽ, ആള് എയർപോർട്ടിൽ കൊണ്ടുവിടുമ്പോൾ നന്നായി ട്രീറ്റ് ചെയ്യണ്. അപ്പോൾ ഇയാൾ ചോദിക്കണേ എന്തിങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഈ പറയണ് നാളെയും ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വന്നാലേ എനിക്ക് പണി ഉണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ നമ്മൾ ഒരാൾ വരുമ്പോൾ ആൾക്ക് ഇല്ല എന്ന് പറഞ്ഞത് ചിരിച്ചിട്ട് അത് നടക്കുന്ന കാര്യമില്ല കേട്ടോ എന്ന് സമാധാനത്തിൽ പറഞ്ഞാൽ മതി, എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ അതിന് എല്ലാവരും ഹീറ്റായിട്ടും പിന്നെ ഏത് പോസ്റ്റും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഇറങ്ങണം, ഈ ആനപ്പുറത്തുനിന്ന് ഇറങ്ങണം.
അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ എല്ലാവരും നമ്മളെ കാണുമ്പോൾ എഴുന്നേറ്റിരിക്കണു ഇപ്പോൾ വിധ കാണിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഇതല്ല എൻ്റെ പോസ്റ്റിൻ്റെ മുഖത്താണ്. അപ്പോൾ നമ്മളതിൽ അഹങ്കരിച്ചിട്ടൊന്നും കാര്യമില്ല, നാളെ ഞാനും ഇറങ്ങണം. അപ്പോൾ നമ്മൾ വളരെ സ്നേഹത്തിൽ ഇപ്പോൾ വിധയിൽ നിന്നാൽ മതി, ആരായിരുന്നു ചൂടായിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഒരാൾക്ക് തെറ്റ് പറ്റി തന്നെ ആ സ്നേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചൊരു ജീവിതമെന്നാണ് പോൾ ചേട്ടൻ പറയുന്നത്. ദൈവം തന്നെയാണ് തന്നെ കപ്പ്യാരാക്കിയെന്നും കൂടെ അദ്ദേഹം പറഞ്ഞു. വേദന ചിലപ്പോഴൊക്കെ അനുഭവപ്പെടാറുണ്ടെങ്കിലും ക്ഷമിക്കാനുള്ളൊരു ശക്തി അദ്ദേഹത്തിന് ദൈവം നൽകി എന്നാണ് അദ്ദേഹം പറയുന്നത്. കുരിയച്ചിറപ്പള്ളിയുടെ ചരിത്രത്തിൽ ഫാദർ വടക്കനെ പോലുള്ള വികാരിമാർ, മഹാരഥന്മാരായ വികാരിമാർ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഈ പള്ളിയുടെ ചരിത്രത്തിൽ ഈ കപ്പ്യാരുടെ പേരും ചരിത്രത്തിൻ്റെ തങ്കലിപികൾ എഴുതി ചേർക്കും. പോൾസൺ, താങ്ക് യു.